നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ട്രംപിന്റെ ആ നാക്കുപിഴയുടെ പേരിൽ മോദിയെ പഴിച്ചവരേറെയാണ്. എന്നാൽ ആ കഥ ഇന്ന് ആകെ മാറിയിരിക്കുന്നു. ഇപ്പോൾ ട്രംപ് മോദിയെക്കുറിച്ച് പറയുന്നത് കേൾക്കൂ. ട്രംപ് പറയുന്നത്, മോദി മഹാനായ മനുഷ്യനാണ്, ഏറ്റവും മികച്ച നേതാവാണ്, ലോക നേതാക്കളിൽ അതുല്യ പ്രതിഭയാണ്. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ്റെ ആ വിലക്ക് നീക്കിയതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തുകയാണ്. ഇന്ത്യയുടെ ആ മനുഷ്യത്വത്തിന് നന്ദി. ഇന്നലത്തെ ട്രംപിനെയല്ല ഇന്ന് ലോകം കാണുന്നത്, ഇന്ത്യയെ നെഞ്ചോട് ചേർക്കുന്ന ട്രംപിനെയാണ്. അത് തന്നെയാണ് ഇന്ത്യയുടെ നയതന്ത്ര വിജയവും. വൈറ്റ് ഹൗസിൽ തടിച്ചുകൂടിയ മാധ്യമ പ്രവർത്തകരോട് ഇന്ന് ട്രംപ് വിളിച്ചു പറഞ്ഞു, അമേരിക്കയുടെ പക്കൽ 29 മില്യൺ ഡോസ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ മരുന്നുണ്ട്. അതിലേറിയ പങ്കും ഇന്ത്യയിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. ഇന്ത്യ നമ്മളുടെ നല്ല സുഹൃത്താണ്. അമേരിക്കയിൽ ജീവിക്കുന്ന, താമസിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുണ്ട്. അവരുടെ മുഖം കാണാതെ മോദിക്കൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. ഇതിൽ വലിപ്പച്ചെറുപ്പമില്ല. മോദി ഇന്നലെ എടുത്ത ആ തീരുമാനം ഏറ്റവും ഉചിതമായിരുന്നുവെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ഒന്നടങ്കം ഇന്ന് പുകഴ്ത്തുന്നു. ലോകം വിനാശകരമായ ഒരു കാലഘട്ടത്തിലാണ്. COVID-19 പ്രതിരോധിക്കാൻ ആവുന്നതെല്ലാം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇന്ത്യയിൽ കൂടുതലായി ഉപയോഗിക്കുന്ന മലേറിയ മരുന്ന് കൊണ്ട് COVID-19 പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ സാധിക്കുന്നുവെന്ന വാർത്തയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇത്തിരി പ്രതീക്ഷയുണർത്തിയത്. ഡോക്ടർ ഫൗസി പോലുള്ള അമേരിക്കയിലെ ഏറ്റവും വിദഗ്ധരായ ആരോഗ്യ ഉപദേഷ്ടാക്കളുടെ ഇംഗിതം പോലും നോക്കാതെ, അവരുടെ വിമർശനങ്ങൾ വകവയ്ക്കാതെയാണ് ട്രംപ് മലേറിയ മരുന്ന് അമേരിക്കയിൽ എത്തിക്കും എന്ന് പ്രതിജ്ഞയെടുത്തത്. അതിന് തൊട്ട് പിന്നാലെ ട്രംപ് ആവശ്യപ്പെട്ടു, അമേരിക്കക്കാർക്ക് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ വേണം, ഇന്ത്യ ഭാഗികമായി ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് താൽക്കാലികമായി മാറ്റണമെന്ന്. ഇതിനോട് മറുപടി പറയാൻ ഇന്ത്യ ഇത്തിരി സമയമെടുത്തു. ആ സമയത്താണ് ട്രംപിൽ നിന്ന് ഒരു നാക്കുപിഴയുണ്ടായത്. ഇതിന് ഇന്ത്യ കനത്ത വില കൊടുക്കേണ്ടി വരും. ട്രംപിനെ ഇത് പറയിപ്പിച്ചത് ഒരു പക്ഷേ അമേരിക്കയിലെ സാഹചര്യമാവാം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ അമേരിക്കയിൽ മരിച്ചു വീണത് 2000-ലേറെ ആളുകളാണ്. ഒറ്റ ദിവസം കൊണ്ട് അമേരിക്കയിൽ ഉയർന്നത് 34,000 കോവിഡ് രോഗികളാണ്. ഇതുതന്നെയാണ് ട്രംപിനെ വിറളി പിടിപ്പിച്ചതും. പക്ഷേ നരേന്ദ്രമോദിയുടെ തീരുമാനം ഉചിതമാണ്. ഇന്ത്യ COVID-19 ഭീഷണി നേരിടുന്നുവെങ്കിലും അമേരിക്കയുടെ ഇപ്പോഴത്തെ അന്തരീക്ഷം നമ്മൾ കാണാതെ പോകരുത്. ആവുന്ന ശക്തി ഉപയോഗിച്ച് ഇന്ത്യയുടെ പ്രൊഡക്ഷൻ മാക്സിമൈസ് ചെയ്ത് അമേരിക്കയെ സഹായിക്കാൻ ഇന്ത്യക്ക് ബാധ്യതയുണ്ട്. ഈ അടുത്ത കാലത്തായി ഇന്ത്യയുടെ ഉറ്റ ചങ്ങാതിയായി മാറിയിരിക്കുന്ന അമേരിക്കയെ ഇന്ത്യ ചേർത്ത് പിടിക്കേണ്ട നയതന്ത്ര സമയമാണിത്. ഹൈഡ്രോക്സിക്ലോറോക്വിൻ എന്ന മലേറിയ മരുന്ന് അമേരിക്കയ്ക്ക് വിട്ടു നൽകാം, വിലക്കുകൾ ഭാഗികമായി മാറ്റാം എന്ന മോദിയുടെ പ്രസ്താവന ഇന്നലെ ലോകം കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തി. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച നേതാവായി നരേന്ദ്രമോദിയെ ട്രംപ് ഇന്ന് അവതരിപ്പിക്കുന്നു. ഇത് തന്നെയാണ് ഇന്ത്യക്ക് കിട്ടേണ്ടുന്ന കയ്യടിയും. സബാഷ് മോദി, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലത്തെ തെറ്റ് ഇന്ന് തിരുത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.